നമസ്കാരം 24 റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കുവാനായി സോന ജെറിയും. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനം. നാളെയോടെ മഴ ദുർബലമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇന്ന് 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മഴ ശമിച്ചെങ്കിലും മഴക്കെടുതി തുടരുകയാണ്. അപകട സാധ്യതയുള്ള മലയോര തീരദേശ മേഖലകളിൽ നിന്ന് ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. 203 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ആകെ 7844 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കിണർ വൃത്തിയാക്കുന്നതിനിടെ മണ്ണിടിഞ്ഞ് കിണറിനുള്ളിൽ അകപ്പെട്ട തൊഴിലാളിയെ രക്ഷിക്കാനുള്ള ശ്രമം 8 മണിക്കൂർ പിന്നിട്ടു. തമിഴ്നാട് സ്വദേശി മഹാരാജനാണ് കിണറ്റിനുള്ളിൽ കുടുങ്ങിയത്. ദാരുണമായ സംഭവമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അപകടസ്ഥലം സന്ദർശിച്ച ശേഷം പ്രതികരിച്ചു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് 90 അടി താഴ്ചയുള്ള കിണറാണ്. ഫയർഫോഴ്സിൻ്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 1-2 മണിക്കൂർ നേരം കൂടെ വേണ്ടിവരും. പിന്നെ അവർ ഫയർഫോഴ്സ് ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ പോകാൻ വേണ്ടി പ്രതികൂല കാലാവസ്ഥ ഇതേപോലെ നിന്ന് കഴിഞ്ഞാൽ 2 മണിക്കൂർ കൊണ്ട് തന്നെ കാര്യങ്ങൾക്ക് കുറച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങളുമായി സലീം മാലിക് ചേരുന്നുണ്ട്. സലീം, ആഴമുള്ള കിണറാണ്. ഈ സമയം വരെയുള്ള രക്ഷാപ്രവർത്തനത്തിൽ എവിടെയെങ്കിലും ഈ മഹാരാജനെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? ഗോകുൽ, ഈ 9 മണിക്കൂറിലേക്ക് കടക്കുകയാണ് ഈ രക്ഷാപ്രവർത്തനം. ഇതിനിടയിൽ ഗോകുൽ പറഞ്ഞതുപോലെ എവിടെ നിന്നും മഹാരാജനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായ കാര്യം. നിലവിൽ ഇതിൽ 90 അടി താഴ്ചയുള്ള കിണറാണ്. അതിനുള്ളിൽ നിന്നും ഈ മഹാരാജൻ്റെ അടുത്തേക്ക് എത്തുക എന്നുള്ളത് വലിയ ശ്രമകരമായ ദൗത്യമാണ്. ഇപ്പോൾ ചെയ്യുന്നത്, രാവിലെ മുതൽ ഇവർ ചെയ്തിരുന്നത്, ആദ്യം 2 തൊഴിലാളികളാണ് ഇതിനകത്തുള്ളത്, ഈ കിണറിനകത്തുള്ളത്. അവിടെ നിന്നും മണ്ണ് മാറ്റിയതിന് ശേഷം അത് ഇവിടെ നിന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നീക്കം ചെയ്യുന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ നടന്ന പ്രവൃത്തി. അതിനുശേഷം ഇപ്പോൾ നടക്കുന്നത് ഈ റിങ്ങ്, ഇതിനുള്ളിൽ ഇവർ തന്നെ ഇറക്കിയ റിങ്ങ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ തന്നെ ഇറക്കിയ റിങ്ങാണ്. ആ റിങ്ങ് ഓരോന്നും 12 റിങ്ങുകൾ ഇതിനോടകം തന്നെ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനിയും റിങ്ങുകൾ പൊട്ടിച്ച് മാറ്റാനുണ്ട്. അത് വലിയ ദൗത്യമാണ്. അതിനുശേഷം ഏകദേശം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഏകദേശം ഇത്രയും തന്നെ സമയം കൂടി ഇനിയും വേണ്ടിവരും എന്നാണ്. മന്ത്രി ശിവൻകുട്ടി 3 മണിക്കൂർ കൊണ്ട് കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ചെങ്കിലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇത്ര അധികം സമയം കൂടി തന്നെ ഇനിയും വേണ്ടിവരുമെന്നാണ്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ മഹാരാജനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ രക്ഷാപ്രവർത്തകർ തുടരുന്നത്. പക്ഷേ അതിനിടയിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികൂല കാലാവസ്ഥ ഉൾപ്പെടെ വന്നാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. പ്രത്യേകിച്ചും മഴ ഉൾപ്പെടെ ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ മഴ മാറി നിന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. പക്ഷേ ഇനി മഴ പെയ്താൽ അത് വലിയ രക്ഷാപ്രവർത്തനത്തിന് വലിയ ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യും. എന്തായാലും ഒരു മനസ്സ് എന്ന നിലയിലാണ് ഇവിടുത്തെ നാട്ടുകാരും ഒപ്പം ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെയുള്ളവർ ഈ സമയം വരെയും പ്രവർത്തിക്കുന്നത്. കാരണം ഇവിടേക്ക് മറ്റ് മെഷീനുകളൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. JCB ഉൾപ്പെടെ ഒന്നും എത്തിക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ മാനുവലി തന്നെ ഈ മണ്ണ് നീക്കം ചെയ്ത് റിങ് പൊട്ടിച്ച് ആ നിലയിൽ തന്നെ മഹാരാജനെ പുറത്തെടുക്കേണ്ടതുണ്ട്. മഹാരാജൻ്റെ അടുത്തേക്ക് പോലും ഇതുവരെയും എത്താൻ സാധിച്ചിട്ടില്ല. ഈ റിങ് പൂർണ്ണമായും മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടൂ. അതിനുശേഷം എത്ര മണ്ണ് മാറ്റണം എന്നത് കൂടി നോക്കുകയും വേണം. ആ മണ്ണ് കൂടി മാറ്റി പൂർണ്ണമായും പുറത്തേക്ക് എത്തിച്ച് മഹാരാജനെ ഏറ്റവും എളുപ്പത്തിൽ തന്നെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. ഇതിന് ജില്ലാ ഫയർ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിന്ന് നേതൃത്വം നൽകിക്കൊണ്ടാണ് ഈ പരിപാടി നോക്കുന്നത്. അല്പസമയം മുൻപ് മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ സ്ഥലം സന്ദർശിച്ചിരുന്നു. മറ്റ് മന്ത്രിമാരായ GR അനിൽ, ആന്റണി രാജു ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം തന്നെ ഇവിടെ സന്ദർശിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. MLA വിൻസെൻ്റ് രാവിലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കാൻ ഇവിടെ എത്തിയിരുന്നു. അങ്ങനെ മുഴുവൻ ജനപ്രതിനിധികളുടെയും ഒപ്പം തന്നെ മറ്റെല്ലാ സാധ്യതയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പരമാവധി വേഗത്തിൽ മഹാരാജൻ്റെ അടുത്തേക്ക് എത്താനുള്ള ശ്രമങ്ങളൊക്കെ ഫയർഫോഴ്സ് നടത്തുന്നുണ്ട്. നാട്ടുകാരുടെ പൂർണ്ണ സഹകരണവുമുണ്ട്. 90 അടിയാണ് താഴ്ച. കഴിഞ്ഞ 5 ദിവസമായി ഇവർ ഇതേ ജോലി ചെയ്യുകയായിരുന്നു, ഈ റിങ് ഇറക്കുന്ന ജോലി ചെയ്യുകയായിരുന്നു. അതിനുശേഷം മഴ മൂലം നിർത്തിവെച്ചിരുന്ന ജോലി ഇന്ന് രാവിലെ പുനരാരംഭിക്കുകയായിരുന്നു. അതിനിടയിലാണ് മഹാരാജൻ ഇതിനുള്ളിലേക്ക് അകപ്പെട്ടത്. രാവിലെ തന്നെ മണികണ്ഠൻ എന്ന ഒപ്പം ജോലി ചെയ്തിരുന്ന ഈ ദൃക്സാക്ഷിയായ ആൾ നമ്മളോട് പറഞ്ഞത് വളരെ വേഗത്തിൽ ഒരു 2 മിനിറ്റ് സമയം കൊണ്ടാണ് മഹാരാജൻ പൂർണ്ണമായും മണ്ണിനടിയിലേക്ക് പെട്ടത്. വളരെ എളുപ്പത്തിന് മണ്ണിടിഞ്ഞ് മഹാരാജൻ്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു എന്നാണ്. ആ സമയത്ത് തന്നെ മണികണ്ഠൻ്റെ മുകളിലേക്ക് വളരെ എളുപ്പത്തിൽ കയറിയത് കൊണ്ടാണ് മണികണ്ഠൻ അപകടമില്ലാതെ രക്ഷപ്പെട്ടത്. മഴ മാറി നിന്നത് കൊണ്ട് മാത്രമാണ് ഈ ജോലിയിലേക്ക് തിരിഞ്ഞത് എന്നാണ് ഈ ഉടമയും പറയുന്നത്. എന്തായാലും അതിനിർഭാഗ്യകരമായ ഒരു സംഭവമാണ് സംഭവിച്ചിരിക്കുന്നത്. രാവിലെ 9 മണി മുതൽ ഇപ്പോൾ 5:10 ആ സമയം വരെയും ഇവർ ഈ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. എത്രയും വേഗത്തിൽ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഇവിടെയുള്ള ഓരോ മനുഷ്യരും ഉള്ളത്. ഗോകുൽ, വിഴിഞ്ഞത്താണ് കിണർ വൃത്തിയാക്കുന്നതിനിടെ അതിലേക്ക് റിങ്ങിറക്കുന്നതിനിടെ ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. രാവിലെ, അതായത് ഏതാണ്ട് 9 മണിക്കൂർ മുൻപാണ് മഹാരാജൻ എന്ന തൊഴിലാളി കിണറിനുള്ളിൽ
അകപ്പെട്ടത്. ഈ മണിക്കൂർ വരെയും അയാളെ കണ്ടെത്താനോ അയാളുടെ അടുത്തേക്ക് എത്താനോ സാധിച്ചിട്ടില്ല. പക്ഷേ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ അക്ഷീണ പരിശ്രമത്തിലാണ്. ഇന്ന് തന്നെ ഈ രാത്രി തന്നെ വെളിച്ചം നഷ്ടമാകുന്നതിന് മുൻപ് തന്നെ മഹാരാജിൻ്റെ അടുത്തേക്ക് എത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് മുത്തപ്പൻ മലയിലെ മണ്ണിടിച്ചിലിൽ ഇടപെട്ട റവന്യൂ വകുപ്പ് മണ്ണ് നീക്കം ചെയ്യാതെ ക്വാറിയുടെ പ്രവർത്തനം അനുവദിക്കില്ലെന്ന് തഹസിൽദാർ. ജനവാസ മേഖലയായ പ്രദേശത്ത് അപകടകരമായ സാഹചര്യമെന്ന് വിലയിരുത്തൽ. ഈ മണ്ണിങ്ങനെ ഇടിഞ്ഞു പോയെങ്കിൽ എന്ത് ചെയ്യും? പോയില്ലേ, എന്റെ രണ്ടു മക്കളും അവർ പോയില്ലേ, പിന്നെന്താ പറയേണ്ടത്? ഇങ്ങനെ ഒരു മണ്ണ് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് എന്ത് കാര്യം? ഇപ്പൊ ഇവർ ഓടം മാന്തനും മറ്റത് മാന്തനും എല്ലാം ഇവർ പറയുന്നുണ്ടല്ലോ, അതെന്തിനിപ്പം പറയുന്നത്? ഇവര് മുമ്പേ ഇവർക്ക് ചെയ്തുവിടുന്ന നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട്. അപ്പൊ ഈ മണ്ണും ചെളിയെല്ലാം വന്നിട്ട് നമ്മുടെ കുടിവെള്ളത്തിലേക്കാണ് വന്ന് നിക്ഷേപിതാകുന്നത്. വീടിന് ഭീഷണിയുണ്ട്. നമ്മുടെ വീടെല്ലാം ഇപ്പോൾ പല വീടുകളും നോക്കിയാൽ അതിൽ വിള്ളൽ വീണിട്ടുണ്ട്. ഇവിടെ പിടിപൊട്ടുന്ന ഭയങ്കര പ്രകമ്പൻ ആണ് ഇവിടെ. ഈ മണ്ണ് കുറക്കാരെ കൂട്ടിയിടാൻ തുടങ്ങിയിട്ട് കുറേ ആയി. ഇപ്പോൾ അത് നമ്മുടെ ജീവനും സ്വത്തിനെല്ലാം ഭീഷണിയാണ്. അതുപോലെ തന്നെ ഈ ഓടയിൽ കൂടി പോകുന്ന വെള്ളം, അത് നമ്മളെ കുടിവെള്ളത്തിലേക്കാണ് പോകുന്നത്. പിന്നെ കുറേ കുളങ്ങളുണ്ട്, അതും നമുക്ക് ഭീഷണി തന്നെയാണ് ഉള്ളത്. ഈ മണ്ണ് നമ്മളെ സ്ഥലത്തിലേക്കും അതേപോലെ കുടിവെള്ളത്തിലേക്കും എല്ലായിട്ടും എത്തുന്നുണ്ട്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഇഷ്ടംപോലെ വരുന്നുണ്ട്, പക്ഷെ ആരും നമുക്ക് അനുകൂലമായിട്ടൊരു നടപടി ഒന്നും എടുക്കുന്നില്ല. ഇന്നലെ തന്നെ കളക്ടറുടെ ബളാൽ പഞ്ചായത്ത് വരെ വന്നു, പക്ഷെ ഏതോ വീടിൻ്റെ മുറ്റം പോയി എന്ന് പറഞ്ഞ് ആ ഭാഗത്തേക്കാണ് പഞ്ചായത്തുകാർ കൂട്ടിക്കൊണ്ടു പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. മറ്റു വാർത്തയിലേക്ക്. ഏക സിവിൽ കോഡിനെതിരെ CPIM നടത്തുന്ന സെമിനാറിൽ പങ്കെടുക്കണമോ എന്ന് തീരുമാനിക്കാൻ മുസ്ലിം ലീഗ് യോഗം നാളെ. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ വെച്ചാണ് യോഗം. സമസ്ത ഇടത് സെമിനാറിൽ പങ്കെടുക്കുമെന്ന് തീരുമാനിച്ചതോടെ മുസ്ലിം ലീഗ് കടുത്ത സമ്മർദ്ദത്തിലാണ്. വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ ചേരുന്നു മലപ്പുറത്ത് നിന്ന്. ഷഹദ്, സംഘാടനത്തിലില്ല, പക്ഷേ സഹകരിക്കും, പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സമസ്ത വ്യക്തമാക്കിയിരിക്കുന്നു. അതേസമയം തന്നെ PMSLAM CPIMമായി സഹകരിക്കുന്നതിൽ പ്രശ്നമില്ലാന്ന് പറഞ്ഞു. പക്ഷേ ET മുഹമ്മദ് ബഷീർ അതിനെ തള്ളി അതിൽ എതിർപ്പ് അറിയിക്കുകയും ചെയ്തു. ഇക്കട്ടത്തിൽ ഒരു ആശയക്കുഴപ്പം ലീഗിനുള്ളിൽ തന്നെ ഉണ്ടല്ലോ. നാളത്തെ യോഗം എത്രത്തോളം നിർണായകമാണ്? ലീഗിനെ സംബന്ധിച്ചിടത്തോളം നാളത്തെ യോഗം വളരെ നിർണായകമാണ് എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. പ്രത്യേകിച്ച് സംസ്ഥയുടെ കൂടി നിലപാട് ഈ വിഷയത്തിൽ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ. കാരണം നമുക്കറിയാം, ഈ സെമിനാറുമായി ബന്ധപ്പെട്ട സെമിനാറിന്റെ തുടക്കം മുതൽ ലീഗ് ഈ സെമിനാറിൽ പങ്കെടുക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ എല്ലാവരും ഒരേപോലെ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമായിരുന്നു നമുക്ക് തുടർച്ചയായിട്ട് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ഇന്ന് ET മുഹമ്മദ് ബഷീറാണ് ഈ വിഷയത്തിൽ ഒരു കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കി. കാരണം ഇത്തരത്തിലൊരു സെമിനാറിൽ പങ്കെടുക്കേണ്ടതില്ല, അതിന് മറ്റ് പലതരത്തിലുള്ള അജണ്ടകളുണ്ട്, ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് ET മുഹമ്മദ് ബഷീറാണ്. എന്നാൽ അതേ സമയത്ത് ഇന്നും PMSLAM മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞിട്ടുള്ളത് ഈ വിഷയത്തിൽ കൂടിയാലോചനകൾ നടത്തേണ്ടതുണ്ട്, നേതാക്കൾ തമ്മിൽ ഒരു സംസാരം നടത്തേണ്ടതുണ്ട്, അതിനുശേഷം മാത്രമേ ഇത് സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് PMSLAM ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ പോലും നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ചു വൈകിട്ടോടുകൂടി ഇത് സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളത്. പക്ഷേ ഇതുവരെ അത്തരത്തിലൊരു തീരുമാനത്തിൽ എത്താൻ ലീഗ് നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. ആ ഒരു ഘട്ടത്തിൽ നാളത്തെ യോഗം വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് സമസ്ത ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിക്കുകയും ഒപ്പം തന്നെ പ്രധാനമന്ത്രിയെ നേരിട്ട് കാണുകയും നിവേദനം സമർപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ ലീഗിന്റെ ഈ യോഗത്തിന് വലിയ പുതിയ മാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ലീഗിൽ ഒരു വിഭാഗം ഇത്തരത്തിൽ പങ്കെടുക്കണമെന്ന് പറയുമ്പോൾ മറ്റൊരു വിഭാഗം പങ്കെടുക്കണ്ട എന്നൊരു നിലപാട് സ്വീകരിക്കുന്ന പശ്ചാത്തലത്തിൽ താഴെ തട്ടിലുള്ള പ്രവർത്തകരെ കൂടി ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ലീഗിനെ സംബന്ധിച്ച ഇനി മുന്നിലുള്ള പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ നാളെ പാണക്കാട് ചേരുന്ന യോഗം വളരെ നിർണായകമാണ്. ലീഗിലെ സമുന്നതരായ നേതാക്കൾ എല്ലാവരും തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഗോകുൽ. ശരി ഷഹദ്, ക്ഷണിച്ചാൽ പോകും, ക്ഷണം ലഭിച്ച ശേഷം അതിനെപ്പറ്റി ആലോചിക്കാമെന്നൊക്കെയായിരുന്നു ലീഗ് നേതാക്കളുടെ ഇതുവരെയുള്ള പ്രതികരണം. ഏതായാലും ഇപ്പോൾ ആ വിഷയത്തിൽ CPIMന്റെ സിവിൽ കോഡ് വിരുദ്ധ സെമിനാറിൽ പങ്കെടുക്കണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തുന്നു. നാളെ ഏതായാലും നേതൃയോഗം ചേരുകയാണ് ലീഗ്. KSRTC സ്വിഫ്റ്റ് ബസ്സിൽ യാത്രക്കാരിക്ക് നേരെ കണ്ടക്ടറുടെ ലൈംഗിക അതിക്രമം. തിരുവനന്തപുരം മലപ്പുറം ബസ്സിലെ കണ്ടക്ടറാണ് കഴക്കൂട്ടത്ത് നിന്ന് കയറിയ യുവതിയെ കണ്ടക്ടറുടെ സീറ്റിൽ വിളിച്ചിരുത്തി കയറി പിടിച്ചത്. കണ്ടക്ടർ നെയ്യാറ്റിൻകര സ്വദേശി ജസ്റ്റിനെ ആലുവയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, യുവതിയുടെ പരാതിയെ തുടർന്നാണ് നടപടി. ഈ ട്രിപ്പിനിടയിൽ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു.
ഗൂഗിൾ, സംഭവത്തെ കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. രാവിലെ 6:30 തിരുവനന്തപുരം മംഗലപുരത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഈ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത്. യുവതി ആലുവയിലേക്ക് ടിക്കറ്റ് എടുക്കുകയായിരുന്നു. മകൾ ചികിത്സയിലാണ്. ഇവിടെ അവരെ കാണുന്നതിന് വേണ്ടി ടിക്കറ്റ് എടുത്തത്. ആ ഘട്ടത്തിൽ അവരിരുന്ന സീറ്റ് റിസർവേഷൻ ആണ് എന്ന് പറഞ്ഞാണ് ഈ കണ്ടക്ടർ ഇവരെ തന്റെ സീറ്റിനടുത്ത് വിളിച്ചിരുത്തിയത്. ആ ഘട്ടത്തിൽ കയറി പിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് യുവതി പരാതിയിൽ നൽകിയിരിക്കുന്നത്. തുടർന്ന് ആലുവ പോലീസിൽ ഈ ബസ് ആലുവയിലെത്തിയ ഘട്ടത്തിൽ ഈ കണ്ടക്ടറെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ പോലീസ് കേസെടുത്ത്. നിലവിൽ അദ്ദേഹത്തിനെതിരെ 354, 351 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഗോകുൽ. ശരി, KSRTC സ്വിഫ്റ്റ് ബസ്സിലാണ് കണ്ടക്ടർ യുവതിയെ സീറ്റിനടുത്തേക്ക് വിളിച്ചിരുത്തി, കണ്ടക്ടറുടെ സീറ്റിലേക്ക് വിളിച്ചിരുത്തി അവിടെ വെച്ച് അതിക്രമം നടത്തിയത്. ഏതായാലും ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. കോഴിക്കോട് കോടഞ്ചേരിയിൽ കാർ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞു. റോഡരികിലെ വീടിൻ്റെ മതിലിടിച്ച് തലകീഴായി മറിയുകയായിരുന്നു. മഴ കാരണം ബ്രേക്കിട്ടപ്പോൾ നിയന്ത്രണം വിട്ടതെന്നാണ് പ്രാഥമിക നിഗമനം. യാത്രക്കാരൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വിവരങ്ങളുമായി അഭിജിത്ത് ചേരുന്നുണ്ട്. അഭിജിത്ത്, എപ്പോഴായിരുന്നു അപകടം? ഈ യാത്രക്കാരൻ ചികിത്സയിലാണോ? ഗോകുൽ, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് കോടഞ്ചേരിയിൽ ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത്. കൃത്യമായി പറഞ്ഞാൽ പുലിക്കയത്തിന് സമീപം അടിമണ്ണ് ജംഗ്ഷനിലാണ് ഇത്തരത്തിൽ കാർ തലകീഴായി മറിഞ്ഞുള്ള അപകടം നടക്കുന്നത്. കോടഞ്ചേരിയിൽ നിന്ന് നെല്ലിപ്പൊയിലേക്ക് പോവുകയായിരുന്ന ചെമ്പുകടവ് സ്വദേശിയാണ് ഈ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നത്. നമുക്ക് ഈ പുറത്തു വന്ന CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഇയാൾക്ക് പ്രതീക്ഷിച്ചതുപോലെ കാർ നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നതാണ് ഈ ഒരു അപകടത്തിനിടയാക്കിയത്. ബ്രേക്ക് പിടിച്ചപ്പോൾ ഈ ബ്രേക്ക് ലഭിക്കാതെ വരികയും ശേഷം സമീപത്ത് ുള്ള മതിലിൽ തട്ടി കാർ നിയന്ത്രണം വിട്ട് മറിയുകയുമായിരുന്നു. ഇത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. ഏതായാലും ഈ കാർ യാത്രികന്, അതായത് ഈ വാഹനം ഓടിച്ച കാർ ഓടിച്ചയാൾക്ക് ഗുരുതരമായ പരിക്കുകളില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഗൂഗിൾ. ശരി, കോഴിക്കോട് കോടഞ്ചേരിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. മഴക്കാലമാണ്, പരമാവധി വേഗത കുറച്ച് സഞ്ചരിക്കുക എന്നതാണ് അപകടം ഒഴിവാക്കാവുന്ന ഏറ്റവും നല്ല മാർഗം. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. KSRTC സ്വിഫ്റ്റിന് പിഴയിട്ട് MVD. കൂളിംഗ് പേപ്പർ ഒട്ടിച്ചതിനാണ് പിഴ ചുമത്തിയത്. സ്വിഫ്റ്റിൻ്റെ ലക്ഷറി സർവീസായ ഗജരാജ് ബസ്സിനാണ് പിഴയിട്ടത്. കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് വെച്ചാണ് പിഴയിട്ടത്. പിഴ റെസിപ്റ്റ് KSRTC അയച്ചു. വിവരങ്ങളുമായി ഷെഫീദ് റാവുത്തർ ചേരുന്നു. ഷെഫീദ്, KSRTC തന്നെ ഗതാഗത വകുപ്പ് പിഴയിടുന്നു, എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? കൗതുകരമായ ഒരു കാര്യമുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് MVD KCB പോര് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല അതിന്മേൽ പിന്നീട് വന്ന പ്രതികരണം അടക്കമുള്ള കാര്യങ്ങളും വലിയ തരത്തിൽ വിവാദമാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നിയമം ലംഘിച്ചതിന് ഗതാഗത വകുപ്പ്, മോട്ടോർ വാഹന വകുപ്പ് KSRTC സ്വിഫ്റ്റ് ബസ്സിനെ തന്നെ പിഴയിട്ടിരിക്കുന്നത്. സ്വിഫ്റ്റിന്റെ അന്തർ സംസ്ഥാന ലക്ഷറി സർവീസായ ഗജരാജ് ബസ്സിനാണ് ഇക്കഴിഞ്ഞ 19-ാം തീയതി തിരുവനന്തപുരം കണിയാപുരത്ത് വെച്ച് പിഴ ഈടാക്കിയത്. പിഴ ഈടാക്കാനുള്ള നിയമലംഘനം ഇതായിരുന്നു. ബസ്സിന്റെ പിൻവശത്തെ ഗ്ലാസിൽ കൂളിംഗ് പേപ്പർ ഒട്ടിച്ചു എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ. ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് KSRTC സ്വിഫ്റ്റിന് മോട്ടോർ വാഹന വകുപ്പ്, ഗതാഗത വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട പിഴ നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. KSRTC പിഴ റെസിപ്റ്റ് കൈപ്പറ്റിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും പണം അടച്ചിട്ടില്ല. 250 രൂപയാണ് നിയമം ലംഘിച്ചതിന് പിഴയായിട്ട് ഈടാക്കിയിട്ടുള്ളത്. നിയമം ലംഘിച്ചാൽ ആർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ പിഴ ഈടാക്കും എന്നുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു സൂചന കൂടിയായി നമുക്ക് ഇതിനെ കണക്കാക്കാൻ കഴിയും ഗൂഗിൾ. തീർച്ചയായിട്ടും തോട്ടി വെച്ച് കെട്ടിപ്പോയ KSCB വാഹനത്തിന് പിഴയിട്ടത് മുട്ടായിരുന്നു. രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള തർക്കം എന്നൊക്കെയുള്ള വ്യാഖ്യാനം വന്നത്. ഏതായാലും ഇപ്പോൾ KSRTC തന്നെ പിഴയിട്ടിരിക്കുകയാണ് MVD. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. മണിപ്പൂർ വിഷയത്തിൽ ക്രിസ്ത്യൻ സഭകളെ അനുനയിപ്പിക്കാൻ നീക്കവുമായി BJP. കേന്ദ്രസഹമന്ത്രി രാജ്കുമാർ രഞ്ജൻ സിംഗ് ബിഷപ്പ് ഹൗസിലെത്തി. തൃശൂർ രൂപത ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തുന്നു. സൗഹൃദ സന്ദർശനമെന്ന് രാജ്കുമാർ രഞ്ജൻ സിംഗ്. വിവരങ്ങളുമായി സൂരജ് ചേരുന്നു. സൂരജ്, ഈ മണിപ്പൂർ സംഘർഷവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ പ്രതികരണങ്ങളാണ് വിവിധ സഭാ മേലധ്യക്ഷന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. റബ്ബറിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അനുകൂലമായൊരു സമീപനം ഉണ്ടായതാണ്. ഈസ്റ്റർ ദിന സന്ദർശനങ്ങളൊക്കെ കൊണ്ട് അത്തരത്തിലൊരു സൗഹാർദ്ദ നിലപാടായിരുന്നു. അത് മാറി ഈ ഘട്ടത്തിൽ മന്ത്രിയുടെ സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമില്ലേ? അത്തരത്തിൽ തന്നെയാണ് ഗൂഗിൾ ഈ ഈസ്റ്റർ സന്ദർശനം ഉൾപ്പെടെയുള്ള നടപടികളുമായി ക്രിസ്ത്യൻ സഭകളുമായി അടുത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ മണിപ്പൂർ കലാപത്തിലേക്ക് പോകുന്നത്. അതോടുകൂടി ഈ ക്രിസ്ത്യൻ സഭ BJPയോട് അകലുന്ന ഒരു നിലപാടുണ്ടായിരുന്നു. ഇത് മയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പുതിയ നീക്കവുമായി ഇവർ രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം ഈ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ മണിപ്പൂർ വിഷയത്തോടുകൂടി ക്രിസ്ത്യൻ സഭകൾ സ്വാഭാവികമായും കേരളത്തിൽ ഉൾപ്പെടെ BJPയുമായി അകലുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതിഷേധ യോഗത്തിലുൾപ്പെടെ കേന്ദ്രമന്ത്രി അമിത്ഷായെ ഉൾപ്പെടെ പരസ്യമായി വിമർശിക്കുന്ന നിലയിലേക്ക് മാറിയിരുന്നു.
മാറിയിരുന്നു. അന്ന് ആ സമയത്തെല്ലാം പറഞ്ഞത് ഈ കേന്ദ്രമന്ത്രി അമിത്ഷായുമായി നേരത്തെ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഈ ക്രിസ്ത്യൻ സഭകൾ, അതായത് മണിപ്പൂരിലെയും ഇന്ത്യയിലെയും അടക്കമുള്ള ക്രിസ്ത്യൻ സഭകൾ വലിയ വെല്ലുവിളി നേരിടുന്നു, ആ സാഹചര്യത്തിൽ ഇടപെടൽ ഉണ്ടാകണമെന്ന് അന്ന് ഈ അണ്ടർസ്റ്റാൻഡ് അടക്കമുള്ളവർ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഈ കേന്ദ്രമന്ത്രിയോട് ഈ ആവശ്യം ഉന്നയിച്ചതിന് ശേഷവും ഈ മണിപ്പൂർ കലാപം നിയന്ത്രിക്കുന്നതിന് സർക്കാർ പരാജയപ്പെട്ടു, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു എന്നൊരു വിമർശനമായിരുന്നു ക്രിസ്ത്യൻ സഭകൾ മുന്നോട്ട് വെച്ചത്. ബി ജെ പി സംബന്ധിച്ച് എ ക്ലാസ് മണ്ഡലമാണ് തൃശൂർ, അവിടെ ക്രിസ്ത്യൻ സഭകൾ അകന്നു നിന്നാൽ അത് വലിയ തിരിച്ചടി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ടാണ് മണിപ്പൂരിൽ നിന്ന് തന്നെയുള്ള ഒരു കേന്ദ്ര സഹമന്ത്രിയെ ഇവിടെ എത്തിച്ചുകൊണ്ട് ഈ ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും സൗഹൃദ സന്ദർശനം എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം ചർച്ചകൾ പൂർത്തിയാക്കി അദ്ദേഹം പുറത്തു വരും. ഗൂഗിൾ. ശരി, മണിപ്പൂർ സംഘർഷവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ക്രിസ്തീയ സഭാ മേലധ്യക്ഷന്മാരുടെ വിമർശനമുയരുന്നതിനിടെയാണ് കേന്ദ്രമന്ത്രി ഇപ്പോൾ മറാൻഡ്രോസ് താഴത്തുമായി തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. മണിപ്പൂർ സംഘർഷത്തിന് രാഷ്ട്രീയ പരിഹാരം കാണാൻ കുക്കി നേതാക്കളുമായി പിൻവാതിൽ ചർച്ച ആരംഭിച്ച് കേന്ദ്ര സർക്കാർ. ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ കുക്കി നേതാക്കളുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കുക്കികളെ ആക്രമിച്ച കേസിൽ കർശന നടപടി ഉണ്ടാകുമെന്നാണ് കേന്ദ്രത്തിന്റെ ഉറപ്പ്. അതേസമയം ബിഷ്ണുപൂർ അടക്കമുള്ള വിവിധ മേഖലകളിൽ ഇന്നും സംഘർഷങ്ങൾ ആവർത്തിച്ചു. മണിപ്പൂർ സംഘർഷത്തിൽ പിൻവാതിൽ ചർച്ചകളുടെ സാധ്യതകൾ തേടുകയാണ് കേന്ദ്ര സർക്കാർ. ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ കുമാർ ദേക്കയ്ക്കാണ് ചുമതല. മണിപ്പൂർ ട്രൈബൽ ഫോറം നേതാക്കളുമായി ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ ചർച്ച നടത്തി. മുഖ്യമന്ത്രി ബീരേൻ സിംഗിനെതിരെ രൂക്ഷമായ വിമർശനം കുക്കി നേതാക്കൾ ആവർത്തിച്ചു. രാഷ്ട്രീയ പരിഹാരമാണ് വിഷയത്തിൽ വേണ്ടതെന്നും കുക്കി വിഭാഗം വ്യക്തമാക്കി. തങ്ങൾക്കെതിരായ അക്രമങ്ങൾ പോലീസ് കണ്ടില്ലെന്ന് നടിക്കുന്നു. ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല. കുക്കി വിഭാഗത്തിന്റെ പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന ഉറപ്പ് കേന്ദ്രം നൽകി. ഇതിനായി സമാധാനം ഉറപ്പാക്കാൻ കുക്കികൾ മുൻകൈ എടുക്കണം. സംഘർഷമുണ്ടാകുന്ന അവസ്ഥ ഒഴിവാക്കാൻ സേനാ വിഭാഗങ്ങളോട് സഹകരിക്കാനും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. അനൌദ്യോഗിക ചർച്ചകൾക്കൊടുവിൽ കുക്കി മേത്തേ വിഭാഗങ്ങളെ ഒരുമിച്ചിരുത്തി ചർച്ച നടത്താനാകുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷ. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. പശ്ചിമബംഗാളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ വ്യാപക ആക്രമം. വോട്ടെടുപ്പ് ആരംഭിച്ച് 3 മണിക്കൂറിനുള്ളിൽ 7 പേർ കൊല്ലപ്പെട്ടു. പലയിടത്തും പോളിംഗ് ബൂത്തുകളിൽ ബോംബേറും തീവെപ്പും ഉണ്ടായി. തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചു. തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ബാലറ്റിലൂടെയാണെന്നും ബുള്ളറ്റിലൂടെയല്ലെന്നും ഗവർണർ സി വി ആനന്ദ ബോസ് പ്രതികരിച്ചു. പശ്ചിമബംഗാളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ആരംഭിച്ച വ്യാപക ആക്രമം പോളിംഗ് ദിനത്തിലും തുടരുകയാണ്. പലയിടത്തും പ്രവർത്തകർ ഏറ്റുമുട്ടി. സംഘർഷത്തിൽ 3 പ്രവർത്തകർ മരിച്ചതായി തൃണമൂൽ കോൺഗ്രസ് അറിയിച്ചു. ബി ജെ പിയുടെയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെയും ബൂത്ത് ഏജന്റുമാരും സംഘർഷത്തിൽ കൊല്ലപ്പെട്ടു. മുർഷിദാബാദിൽ പോളിംഗ് ബൂത്തിന് നേരെ ബോംബേർ ഉണ്ടായി. ബരാസത്തിലും കൂച്ച്ബെഹാറിലും പോളിംഗ് ബൂത്ത് ആക്രമിച്ച സാമഗ്രികൾ നശിപ്പിച്ചു. ഹൂഗ്ലിയിൽ പ്രിസൈഡിംഗ് ഓഫീസറെ ആക്രമിച്ചു. പലയിടങ്ങളിലും രൂക്ഷമായ ഏറ്റുമുട്ടലും വെടിവെപ്പും തുടരുകയാണ്. നോർത്ത് 24 പർഗാനിയിൽ ഗവർണർ സി വി ആനന്ദബോസിനെ CPIM പ്രവർത്തകർ തടഞ്ഞു. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ബാലറ്റിലൂടെയാണ് ബുള്ളറ്റിലൂടെയല്ലെന്നും ഗവർണർ സി വി ആനന്ദബോസ് പറഞ്ഞു. അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ പശ്ചിമബംഗാൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അസാധുവായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് നേതാവ് കൌസബ് ബാങ്ഷി കൽക്കട്ട ഹൈക്കോടതിയെ സമീപിച്ചു. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിയമവിരുദ്ധമായാണെന്ന് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി പ്രതികരിച്ചു. 24 ഡൽഹി. ഇതോടെ 24 റൗണ്ട് പൂർണ്ണമാകുന്നു. ഇനി 100 ന്യൂസിന്റെ സമയമാണ്. പ്രവിതാലക്ഷ്മി ചേരും. നമസ്കാരം.